ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോം സെൻറ്റർ ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ ലിവിംഗ് റൂം, ബെഡ്റൂം, ഡൈനിങ് റൂം, കിച്ചൺ, ബാത്റൂം ഇതൊക്കെ നല്ല ക്ലാസി ആയിട്ട് നല്ല മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു ഐഡിയ നമുക്കിവിടെ ചെല്ലുമ്പോൾ കിട്ടുണ്ടോ. നല്ലൊരു ഔട്ട്ലുക്ക് നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലുള്ള ഗ്രാൻഡ് മാളിൽ, എടപ്പള്ളിയിലെ ഗ്രാൻഡ് മാളിലുള്ള ഹോം സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഹോം സെൻറ്ററിൻ്റെ. കയറി വരുമ്പോൾ തന്നെ ഇപ്പോൾ ഏതൊരു വീട്ടിലുള്ള പോലെ പ്ലാൻസ് ആണ് ആദ്യം തന്നെ വെച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ പ്ലാൻസ് ഉണ്ട്, അല്ലാത്ത പ്ലാൻസും ഉണ്ട്. അത് നല്ല ഇൻഡോറിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതിന് പറ്റിയ പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാറ്റിനും നല്ല ഓഫറുണ്ട്, 45% ഫ്ലാറ്റ്, 60% ഓഫ്. അതിൻ്റെ ബോർഡൊക്കെ കാണാം ഓരോ ഐറ്റത്തിൻ്റെ അടുത്ത്. പിന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ വലിയ വിലയുണ്ടെന്ന് വിചാരിക്കുമ്പോഴും അത്ര വിലയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓരോന്നിൻ്റെ പ്രൈസ് നോക്കിയപ്പോഴും റീസണബിളാണ്. ഇത് 79 രൂപയാണ് ഈ ഒരു ചട്ടിക്ക്. പക്ഷേ പുറമേ ഇതിലും വില കുറവിന് കിട്ടും, പക്ഷെ ആ ഒരു കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് അല്ല ഇത്. ഇതൊരു പ്ലാസ്റ്റിക് അല്ല, ഇതെന്താണ് ഈ മെറ്റീരിയൽ പറയാമെന്ന് എനിക്കറിയില്ല. ഒരു സ്റ്റീൽ ഒരു ടൈപ്പാണ് കേട്ടോ, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതാണ് 79 രൂപീസിന് നമ്മൾ നേരത്തെ കണ്ട പോട്ട്സ്. ഇതൊക്കെ ആ ഒരു റേഞ്ചിലുള്ളതാണ്, പെയിൻറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്ലാന്റ്സിൻ്റെ ഏരിയ ആണ്, പല കളറിൽ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്, പോട്ട് പ്ലാന്റ്സൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ആ ഒരു ഏരിയ ആണ്. നല്ലൊരു ഹാൻഡ് ക്രാഫ്റ്റായിട്ട് ജിറാഫിൻ്റെ ഒക്കെ പോട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അടിയിൽ. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഏരിയ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഏത് ഇപ്പോൾ ഓരോ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെക്ഷനായിട്ടായിരിക്കും അവിടെ ഗാർഡൻ്റെ സെക്ഷൻ, ബെഡ്റൂം, ലിവിംഗ് റൂം. അപ്പോൾ ഓരോന്നിൻ്റെയും ആ ഒരു സെറ്റിന് എത്ര പ്രൈസ് വരും, ഒറ്റയ്ക്ക് എത്ര പ്രൈസ് വരും, അതൊക്കെയും അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫർ ഉണ്ടെങ്കിൽ അതും അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 45% ഓഫുള്ളതാണ്. ഈ സോഫ സെറ്റ്, ടേബിള്, മാറ്റ്, അങ്ങനൊരു സെറ്റായിട്ടുള്ള പ്രൈസും ഉണ്ടാവും, ഒറ്റയ്ക്കുള്ള പ്രൈസും ഉണ്ടാവും കേട്ടോ. അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നല്ല ക്ലാസി ആയിട്ട്. ശരിക്കും അതിൻ്റെ അകത്ത് കൂടെ നടക്കുമ്പോൾ ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ലിവിംഗ് റൂം തന്നെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇത് ഡൈനിങ് റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫർണിച്ചേഴ്സ് അതൊക്കെ നമുക്കിവിടെ അറിയാനും കാണാനും പറ്റും, നേരിട്ട് കാണാനും പറ്റും. ഇതുപോലെയാണ് എല്ലാൻ്റെയും പ്രൈസ്, അതുപോലെ ഇവിടെ തന്നെ ബോർഡിൽ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഫർണിച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ സ്റ്റാൻഡ്, ക്രോക്കറി ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ടൈപ്പ് ഓഫ് ക്രോക്കറി ആയിരിക്കും. അതുപോലെ തന്നെ ഷെൽഫിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ട്രേ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു ലിവിംഗ് റൂമാണ് കേട്ടോ. ലിവിംഗ് സ്പേസ് കുറച്ച് ലൈറ്റ് കളറിൽ, നേരത്തെ നമ്മൾ കുറച്ച് ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് കണ്ടത്. ഇതൊരു ലൈറ്റ് ഷെയ്ഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ മാച്ച് ആയിട്ട് ചെയ്യാം. ഇത് ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ കണ്ട ആ ഒരു കുഷ്യൻ്റെ ഒക്കെ കളറ്. ഇത് തന്നെ പ്രൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, EMI ഒക്കെ ഉണ്ട്. ഇത് 40% ഓഫുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഓഫ് ഇങ്ങനെ കൂടി കൂടി വരും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഫ്രൈഡേ ഡിസ്കൗണ്ട് സെയിൽ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊരു ഫ്ലവർ വേസ്, പിന്നെ അങ്ങനെ ഒരു പെയിൻറ്റിങ്, അങ്ങനെ ഒരു റൂമിന് വേണ്ട എല്ലാ കാര്യങ്ങളും, വർക്ക് സ്പേസ് സൈഡിൽ അതിന് വേണ്ട ടേബിള്, മിറർ, വേറൊരു ടേബിള്, ലാൻറേൺസ് അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിവിംഗ് സ്പേസിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ബാൽക്കണിയിലൊക്കെ ഇടാവുന്ന ഒരു ബാൽക്കണി സ്വിംഗ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലിവിംഗ് റൂമും ബെഡ്റൂമും ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ലൈറ്റ് ഷെയ്ഡിലുള്ളത്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ളത് കണ്ടില്ലേ, ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫേർണിച്ചേഴ്സും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, മാറ്റ് അതൊക്കെ ആ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. ഇതുപോലെ കണ്ടില്ലേ, ഇന്നൊരു ക്ലീനായിട്ട് ശരിക്കും അവർ ഫുൾ സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ, ഈ ഹോം സെൻറ്റർ ഷോപ്പുകളുടെ പ്രത്യേകത അതാണ്. ഇനി ഒരു കളർഫുൾ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ റൂം അല്ലാതെ തന്നെ ഇപ്പോൾ വലിയവരെയാണെങ്കിൽ കളർഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. ഫുൾ ഏരിയ അവർ വെച്ചിട്ടുണ്ട്, മേക്കപ്പ് സൈഡ്, അതുപോലെ തന്നെ ലിവിംഗ് സ്പേസ്, ഡൈനിങ് സ്പേസ്, ബെഡ്റൂം എല്ലാം കളർഫുൾ ചോയ്സിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
എനിക്കിപ്പോൾ കണ്ടപ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തൊരു വൈബ്രന്റ് കളേഴ്സ് ആണെന്ന് നോക്ക്. ഈ ഒരു ഏരിയയിൽ ശരിക്കും ഒരു ഭയങ്കര ഒരു കളർഫുൾ മൂഡ് തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെ നടക്കുമ്പോൾ. മാത്രമല്ല പെയിൻറ്റിങ്ങും എല്ലാം അതുപോലെ നല്ല വൈബ്രന്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് വേറൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ, വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവിങ് സ്പേസ് ആണ്. ക്രോക്കറിയൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ചെയർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ്, സോഫ സെപ്പറേറ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും. പിന്നെ ഇതൊക്കെയാണ് ഈ ടേബിളിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഫ്ലോറിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടേബിളാണ് കേട്ടോ അത്. അവിടെ സൈഡിൽ അതിൻ്റെ ഡൈനിങ് ടേബിൾ. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഡബിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടി അറേഞ്ച് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്. ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൽ ഗ്രീനാണ് അവർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഗ്രീനാണ്. എല്ലാറ്റിൻ്റെയും പ്രൈസ് ഇത് 45% ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രോക്കറി എല്ലാം ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഗ്രീൻ അല്ലേ, നല്ലൊരു ഗ്രീൻ കളറാണത്. നമ്മൾ നേരത്തെ കണ്ട ബെഡിൻ്റെ ആ ഒരു ഷെയ്ഡ്. പിന്നെ മിറർ. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഏരിയ ഡെക്കോർ. ഇപ്പോൾ ഡെക്കോർ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ ചൂസ് ചെയ്യുന്നൊരു ഡെക്കറാണ് ബുദ്ധയുടെ, ബുദ്ധയുടെ ആ ഒരു ഡെക്കർ. അത് പല ടൈപ്പിലൂടെ ഉണ്ട് കേട്ടോ, ചെറുതും വലുതും. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഭയങ്കര ഒരു പോസിറ്റീവാണ്. ബുദ്ധയുടെ ഒപ്പം ഇങ്ങനെ വാട്ടർ ഫ്ലോയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു സൗണ്ടും ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെറൈറ്റി പോട്ടുകളാണ് കേട്ടോ, വെറൈറ്റി പോട്ടുകളിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്, നമുക്ക് ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിലും നല്ല വെറൈറ്റി ഉണ്ട്. ഇനിയുള്ളത് അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡെക്കർ ഐറ്റംസ് ആണ്. പിന്നെ ക്രോക്കറി ഉണ്ട്. പിന്നെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അറിയാത്ത കുറേ ടൈപ്പ് കാര്യങ്ങളുണ്ട്. ഇത് എന്തിനാ യൂസ് ചെയ്യാന്നൊക്കെ അറിയാത്തത്, അത് ഈ വീഡിയോയിൽ കാണും നിങ്ങൾ. പിന്നെ ഇതൊക്കെ ഷോപ്പീസുകളാണ് കേട്ടോ, കുതിരയുടെയൊക്കെ ഗ്ലോബ് അങ്ങനത്തെയൊക്കെ ഷോപ്പീസുകൾ കുറേ ഉണ്ട്. പിന്നെ ഇത് ക്യാൻഡിൽസിൻ്റെ ഏരിയയാണ്, സെൻറ്റഡ് ക്യാൻഡിൽസ് ഉണ്ട്, അല്ലാത്ത ക്യാൻഡിൽസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഷോപ്പീസ് ഡെക്കർ ഐറ്റംസ് ആണ് ഇവിടെ ഫുള്ള്. നല്ല യുണീക്നെസ് ഉണ്ട്, നല്ല പെർഫെക്ഷൻ ഉണ്ട്, നല്ല കളർ സെൻസ് ആണ്, നല്ല വെറൈറ്റി കളേഴ്സാണ്. അത് യുണീക്നെസ്സും കൊണ്ടുവരുന്നുണ്ട് ഓരോ ഐറ്റം കേട്ടോ, എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്തത്. പിന്നെ കളേഴ്സൊക്കെ എന്ത് വൈബ്രൻറ്റ് കളേഴ്സാണ്, കുറേ എന്താ പറയുക ബേബി കളേഴ്സൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ ബോട്ടിലിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ, നല്ല ക്ലാസിയാണ്, നമുക്ക് നല്ല ക്ലാസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ലക്ഷറി സൈഡാണ് കേട്ടോ, ഗോൾഡൻ ഇതിൽ വരുന്ന പാത്രങ്ങൾ, ലാൻറ്റേൺസൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഷോപ്പീസാണോ അത് എന്തിനെങ്കിലും ഉപയോഗിക്കുമോ അറിയില്ല കേട്ടോ. പിന്നെ ബ്രൗൺ കളറിൽ ഉണ്ട് സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇത് മാർബിൾ ആ ഒരു സ്റ്റോണിലാണ് കേട്ടോ, അതിൻ്റെ വൈറ്റ് ഷെയ്ഡ്, ബ്ലാക്ക് ഷെയ്ഡ്. ഇപ്പോൾ നമ്മുടെ വീട് ഓരോരുത്തർ ഓരോ കളർ ചൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്നവരുണ്ടാവല്ലോ, ബ്ലാക്ക് മാത്രം യൂസ് ചെയ്തിട്ട് വൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഷോപ്പീസുകൾ ഇങ്ങനെ തരംതിരിച്ച് വെച്ചേക്കാണ്. ഇത് ബ്ലാക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ, ബ്ലാക്കും ഗോൾഡനും ലക്ഷറി കളർ കളർ കോമ്പിനേഷൻ അല്ലേ, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ. പിന്നെ വൈറ്റും സിൽവറും കേട്ടോ, മറ്റൊരു നല്ല കോമ്പിനേഷൻ. ഈ പൈനാപ്പിൾ കുറേ കാണുന്നുണ്ട്, പൈനാപ്പിൾ ഡെക്കോർ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അത് ഇത്ര ഡിമാൻഡുള്ളതാണോ എന്നറിയില്ല. അത് നല്ല വെയിറ്റും ഉണ്ട്, പൊട്ടുന്നതാണ് കേട്ടോ, പൊട്ടുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഫ്ലവർ വേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കിച്ചൺ ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിൻ്റെ ഇപ്പോൾ യുടെൻസിൽസ് ആയാലും ഈ ബേബി കളേഴ്സിൽ തന്നെ അത് കിട്ടുണ്ടോ, നല്ല ഭംഗിയല്ലേ. കിച്ചണൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. കിച്ചണിൻ്റെ ക്രോക്കറി ഐറ്റംസിലും ഇതിപ്പോൾ 30% ഓഫ്, അങ്ങനെ കുറേ ഓഫറുകൾ ഞാൻ അവിടെ കണ്ടു. ബോർഡുകൾ ക്രോക്കറിയുടെ ഏറ്റവും വലിയൊരു കളക്ഷനാണ്, അത് യുണീക്നെസ് ആണ് വേറൊരു കാര്യം. നല്ല യുണീക്കായിട്ടുള്ള പാത്രങ്ങൾ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗ്ലാസിൻ്റെ ആണെങ്കിലും വൈൻ ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ് എല്ലാതിൻ്റെയും നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കപ്പും സോസറും, കപ്പുകളൊക്കെ കുറേ കളക്ഷൻ ഉണ്ട്, നല്ല ക്ലാസി യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ്. കണ്ടില്ലേ, ഇതൊക്കെ കപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ. കപ്പ്, സോസേഴ്സ്, ഗ്ലാസ്സുകൾ, മറ്റ് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. സാമ്പാറൊക്കെ ഒഴിക്കാൻ ഉള്ള
ഒരു ടൈപ്പ് ഓഫ് ഇത് കണ്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, കുറേ വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ നമുക്ക് പുതുതായിട്ട് കാണുമ്പോൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ കുറേ പുതിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കാസറോള് അങ്ങനത്തെ ഒരു ഏരിയ ആണ്, പാൻ, ഗൗൺ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഫുള്ള്. നല്ല കളറായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല നല്ല പാത്രങ്ങൾ, നല്ല കളർ കോമ്പിനേഷനോട് കൂടിയിട്ട് നൈഫ്, നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയും കിച്ചൻ്റെ ഏരിയ തന്നെയാണ്, നൈഫ്, ടിഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇങ്ങനൊരു സംഭവത്തിനകത്ത് കത്തിങ്ങനെ കുത്തി വെച്ചേക്കാണ് കേട്ടോ. അതൊക്കെ ഒരു പുതിയ, നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇത് കത്തി മൂർച്ച കൂടുന്നതാണോ എടുത്തു വയ്ക്കുന്നതാണോ എന്താ ഐറ്റം എന്ന് എനിക്കറിയില്ല. അയാസിസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്കിപ്പോൾ ഇൻഡ്യൂസ്ഡ് വാട്ടർ അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ജാറ്, ഗ്ലാസ് ജാറ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്മൂത്തി അതൊക്കെ കഴിക്കാനുള്ള ജാറുണ്ട് കേട്ടോ, ഗ്ലാസ് ബോട്ടിൽസ്. പിന്നെ ജാർ, ഗ്ലാസ് ജാറ്, പിന്നെ ബാത്റൂം സെക്ഷനാണ്. അവിടെയും ഇതുപോലെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്ന ഐഡിയാസും കൺസെപ്റ്റ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആമസോണിലൊക്കെ കാണുന്ന കുറേ ഐറ്റംസ് ഇതിനകത്തുണ്ട്. എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർഗനൈസർ കണ്ടപ്പോൾ ആമസോൺ ഓർമ്മ വന്നു. ബാത്ത് ഏരിയ ആണ് കേട്ടോ ഇത്. അവിടെ ഫുള്ള് അതിൻ്റെ ബാത്റൂമിൽ ഇടാൻ പറ്റുന്ന ചവിട്ടികൾ, ലോണ്ടറി ബാസ്ക്കറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കണ്ടെയ്നേഴ്സ് ബാത്റൂമിൽ യൂസ് ചെയ്യാവുന്നത്, ടവൽസ് അതിൻ്റെ ഒരു കളക്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ്, ഷാംപൂ അതൊക്കെ ഒഴിച്ച് വയ്ക്കാവുന്ന ബോട്ടിൽസാണ് കേട്ടോ ഇത്. നല്ല നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഷാംപൂ ഒക്കെ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബാത്റൂമിൽ യൂസ് ചെയ്യാവുന്ന ചവിട്ടികൾ, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വെറുതെ തന്നെ കോട്ടണൊക്കെ ഇട്ട് വയ്ക്കാനാണെന്ന് തോന്നുന്നു. കണ്ടെയ്നേഴ്സാണ് ഈ ഒരു ഏരിയ, കണ്ടെയ്നേഴ്സാണ് ബാത്റൂമിൽ ഐറ്റംസ് വയ്ക്കാനുള്ളത്. കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ നമുക്ക് കളർ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിൽ കേട്ടോ. ഗോൾഡൻ, വൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ദ റോയൽ ബാത്ത് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഗ്ലാസ്സിൽ. ഇനിയുള്ള ഏരിയ ഇൻഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ബാൽക്കണി അവിടെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതിനുള്ള ഐഡിയാസൊക്കെയാണ് തരുന്നത്. ചെയറുണ്ട്, അതുപോലെ തന്നെ ടേബിളുണ്ട്, പിന്നെ സ്റ്റാൻഡുകളുണ്ട്, പിന്നെ അതിൽ വയ്ക്കാവുന്ന ചെടികളും ചെടിച്ചട്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കണ്ടില്ലേ സ്റ്റാൻഡൊക്കെ. അതിലും നല്ല ചെടികളും ഷോപ്പീസൊക്കെ ഇങ്ങനെ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പാർട്ടീഷൻ ആയിട്ട് ഈ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാം. നല്ലൊരു വൈബാണല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഹോം സെൻറ്ററിൻ്റെ ടൂറ് കണ്ടില്ലേ. ഹോം സെൻറ്റർ നമ്മൾ കണ്ടത് ഇടപ്പള്ളി ഗ്രാൻഡ് മാളിനകത്തുള്ളതാണ് കേട്ടോ. കൂടുതൽ നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം.